നമസ്കാരം, ഞാൻ അരുൺ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിയൽമിയുടെ ഒരു പുതിയ മോഡലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായിട്ടുള്ള റിയൽമി C25Y എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ്ങും അതുപോലെ റിവ്യൂവുമാണ്. നമ്മൾ തൊട്ട് മുൻപ് C25S എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇപ്പോഴും റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് കൺഫ്യൂഷനായിട്ട് എനിക്ക് ആ വീഡിയോക്ക് എടുത്ത് കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫോണിൻ്റെ ബോക്സ് നോക്കുമ്പോൾ ഇവിടെ ഇന്ത്യസ് നമ്പർ വൺ ക്വാളിറ്റി സ്മാർട്ട് ഫോൺ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ മോഡൽ നെയിം C25Y എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ റിയൽമിയുടെ ലോഗോവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ റിയൽമിയുടെ ഒരു നോർമൽ ബോക്സ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സൈഡിലൊക്കെ ഈ ഫോണിൻ്റെ മോഡൽ നെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഇത്തരത്തിൽ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, മാനുഫാക്ചർഡ് ബൈ ഓപ്പോ മൊബൈൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഫോണിൻ്റെ ബോക്സിനോട് എന്തൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത്തരത്തിൽ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ച് തരാം. 5000 mAh ഒരു മെഗാ ബാറ്ററി, അതുപോലെ 50 MP ഒരു ട്രിപ്പിൾ ക്യാമറ, പവർഫുൾ ഒക്ടാകോർ പ്രോസസ്സറാണ്, 12 W ഫാസ്റ്റ് ചാർജിംഗ് ആണ്, ഫിംഗർ പ്രിൻ്റ് സ്കാനറുണ്ട്. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിലും കുറച്ച് അധികം തന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ റിയൽമിയുടെ ഫോണിലൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലൊന്നും യാതൊരു മാറ്റങ്ങളില്ല. അതുപോലെ തന്നെ തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള ആ C25S എന്ന് പറയുന്ന സ്മാർട്ട് ഫോണുമായിട്ടും കാര്യമായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ വൈസ് വ്യത്യാസങ്ങളൊന്നും ഈ ഒരു ഫോണിനകത്തും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു പേപ്പർ ബോക്സ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇതിനകത്ത് യൂസർ മാനുവലും അതുപോലെ വാറണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ബാക്ക് പോച്ചോ അങ്ങനത്തെ ആക്സറീസ് ഒന്നും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നില്ല. അത് റിയൽമിയുടെ ഒരു ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോണിനകത്ത് നമുക്ക് അത്തരത്തിലുള്ള ആക്സറീസ് ഒന്നും നമുക്ക് കിട്ടാറില്ല. പിന്നെ ഇതാണ് ഫോൺ എന്ന് പറയുന്നത് C25S എന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ബോക്സിനകത്ത് നമുക്ക് ഇത്തരത്തിലൊരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. കുറച്ച് വലുതാണ് കേട്ടോ, 18 W ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ്. പിന്നെ ചാർജ് ചെയ്യുന്ന വേണ്ടിയിട്ട് ഒരു ടൈപ്പ് സി ചാർജും കേബിളും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂൾ. അപ്പോൾ ഈ ഒരു മൂന്ന് ആക്സറീസാണ് നമ്മൾ ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. വേറെ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ ഒരു ഫോൺ രണ്ട് കളർ വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. ഒന്ന് ഈ കളർ ബ്ലൂ കളറും പിന്നെ ഒരു ഗ്രീൻ കളറുണ്ട്. ബാക്ക് സൈഡൊക്കെ പ്ലാസ്റ്റിക് ബോർഡ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കവറിനകത്ത് നിന്ന് ഈ ഫോൺ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു മോഡലാണത്. 6.51 inch ആണ് ഈ ഫോണിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്. കുറച്ച് വലിയ ഫോൺ തന്നെയാണ്, കൈയിനകത്ത് ഇരിക്കുമ്പോൾ കുറച്ച് ബൾക്കിയായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് വലിയ ഫോണാണ്. നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ആയാലും കുറച്ച് വലിയ സ്ക്രീനൊക്കെ ആവശ്യമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ നോക്കാം. അപ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. നമ്മളൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡിസൈനും ഭംഗിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആരും മോശം പറയില്ല, അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയാലും ഒരു ഡബിൾ ഷെയ്ഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. താഴെ റിയൽമിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻ്റ് സ്കാനർ ബാക്ക് സൈഡിലാണ് ഇവിടെ വരുന്നത്, സൈഡ് മൗണ്ടഡ് അല്ല. പിന്നെ മൂന്ന് ക്യാമറകളൊക്കെ ആയാലും നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലാഷ് ലൈറ്റും അതുപോലെ അല്ലാതും ഒരു റെക്ടാംഗുലർ ഷേപ്പിനകത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ വരുന്നത് ബാക്ക് സൈഡിലാണ്. സാധാരണ ഈ ഫോണിൻ്റെയൊക്കെ താഴെയാണ് വരാറ്, ഇവിടെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഗ്രില്ലുകളും കാറിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ വൈസൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനാണ്. താഴെ മൈക്രോ യുഎസ്ബി ചാർജിംഗ് പോർട്ട് കാണാം, മൈക്രോഫോണിൻ്റെ ഹോൾ കാണാം, 3.5 mm ഓഡിയോ ജാക്ക് കാണാം. അത്യാവശ്യം എല്ലാം കൊണ്ടും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് ഡിസൈനൊന്നും അത്യാവശ്യം അത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബ്രാൻഡല്ല റിയൽമി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈനാണ്. ഒരു ആവറേജ് തിക്നെസ് ആണുള്ളത് കേട്ടോ, വലിയ ഓവർ തിക്നെസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു 5000 mAh ബാറ്ററി ഉള്ള ഒരു ഫോണിന് വേണ്ട ഒരു തിക്നെസ്. പിന്നെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ബോർഡാണ്, ഇതൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നും നമുക്കിതിനകത്ത് ആവില്ല എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കതിൽ ഈ ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഓണം നേരം കൊണ്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് മണിക്കൂറുകളുടെ ഒരു എഡിറ്റിങ്ങിൻ്റെയും അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ C25Y എന്ന് പറയുന്ന ഫോൺ ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഓണാകുമ്പോൾ കാണുന്ന ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു നല്ല ബ്രൈറ്റ്നസോട് കൂടിയിട്ടുള്ള ഒരു ഹോം സ്ക്രീനാണ് വരുന്നത്. അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 6.51 inch ആണ്. അതൊരു ഫുൾ എച്ച് ഡി അല്ല, HD+ ആണ്. എന്നിരുന്നാലും ഈ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നല്ല ഒരു ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ല കളർഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു വാൾപേപ്പറും നല്ല കളർഫുൾ തന്നെയാണ്. താഴെ കുറച്ച് ചിന്നുണ്ട്, എന്നാൽ സൈഡിലേക്ക് നോക്കുമ്പോൾ വളരെയേറെ ബെസലെസ്സായിട്ട് വളരെ തിന്നു കുറഞ്ഞിട്ട് നല്ല ഭംഗിയിൽ തന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഫ്രണ്ട് ക്യാമറ നോച്ചാണ് കൊടുത്തുള്ളത്. അത് വളരെ ചെറിയ നോച്ചാണ്, കണ്ടില്ലേ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ചെറിയൊരു നോച്ചാണ് കൊടുത്തുള്ളത്. കുഴപ്പമില്ല, നല്ല ഒരു ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം ടച്ച് സ്മൂത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അനാവശ്യമായി അധികം ആപ്ലിക്കേഷനുകൾ കൊടുത്തിട്ടില്ല, എന്നിരുന്നാലും ഉണ്ട്, കുറച്ച് ആപ്പുകളുണ്ട്, ആമസോൺ പ്രൈം വീഡിയോ, മോജ്, സ്നാപ്ചാറ്റ്, അങ്ങനെ കുറച്ച് ആപ്പുകളുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഒരു എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇരുന്നോട്ടെ. അങ്ങനെ വേറെ അധികം എക്സ്ട്രാ ആപ്പുകളൊന്നും കുറേയൊന്നും കുത്തി നിറച്ച് വെച്ചിട്ടില്ല, കുറച്ച് ആപ്പുകൾ മാത്രമേ അതിനകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഐക്കണുകളൊക്കെ ആയാലും ഇപ്പോൾ സാധാരണ ഒരു റിയൽമിയുടെ ഫോൺ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ടച്ച് സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എടുത്ത് പറയട്ടെ, ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഗെയിം കളിക്കാനായിട്ട് വേണ്ടി മാത്രം അത്ര അങ്ങോട്ട് സ്യൂറ്റബിലിറ്റി ഉണ്ടാവില്ല. നോർമൽ യൂസ് ഇങ്ങനെ ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്ക്, ഓൺലൈൻ ക്ലാസ്സിനായാലും അല്ലെങ്കിൽ നോർമൽ ഗെയിമിങ്ങിനൊക്കെ ആയാലും നമുക്ക് പറ്റും. ഒരു ഹെവി ഗെയിമിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫുൾ ടൈം ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഞാൻ അധികം അങ്ങോട്ട് പുഷ് ചെയ്യില്ല. ഈ ഫോണിൻ്റെ ബോട്ട് ഫോണകത്ത് കയറിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഫോണിൻ്റെ മോഡൽ നെയിം C25i എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ ആൻഡ്രോയിഡ് വേർഷൻ 11 പ്രവർത്തിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഒരു ആൻഡ്രോയിഡ് 12 അപ്ഡേഷൻ കിട്ടുമായിരിക്കും. പിന്നെ ഒരു 4GB റാം, 64GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ തന്നെ 128GB മറ്റൊരു വേരിയൻ്റ് കൂടി അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു യൂണിസോക്കിൻ്റെ പ്രോസസ്സറാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്കൊക്കെ അടിപൊളിയാണ്. ഒരു കമ്പാരിറ്റീവ്ലി സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു 468 ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഒരു G82 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ്. ഒരു ആവറേജ് ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റികളൊക്കെ അടിപൊളിയാണ്. നോർമലായിട്ട് നമുക്ക് ഗെയിമിങ് കാര്യങ്ങളൊക്കെ നടക്കും. കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ മൊത്തത്തിൽ ഒരു പെർഫോമൻസ് ആയിട്ടിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 5000mAh ബാറ്ററി വരുന്നുണ്ടോ, ബാറ്ററിയിലേക്ക് വരാം. നമുക്ക് ആദ്യം ക്യാമറ എടുത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഫോണിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഇതൊരു ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന മോഡലൊന്നും അല്ല കേട്ടോ, ഇത് നോർമലായിട്ട് ഒരു ക്യാമറ ഫോൺ എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ മതി. 50 MP ഒരു ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കാൻ പറ്റും എന്ന് മാത്രം. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയിൽ ഫോട്ടോ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വലിയ തിരക്കേറ്റില്ലാത്ത സൂമിങ്ങും കാര്യങ്ങളും ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതൊരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇറക്കുന്ന മോഡലൊന്നുമല്ല, എന്നാലും തിരക്കേറ്റില്ലാത്തൊരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ ഫോൺ ആയത് കാരണം അത്ര അങ്ങോട്ട് മോശമാക്കില്ല ക്യാമറ. പിന്നെ ഇവിടുത്തെ നമുക്ക് ബെസ്റ്റ് മോഡ്, ഫിൽറ്റർ മോഡ്, ടൈം ലാപ്സ് മോഡ്, പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, അൾട്രാ റെസൊല്യൂഷൻ അതായത് 50 MP മോഡ്, മാക്രോ ക്യാമറ മോഡ്, പിന്നെ നൈറ്റ് മോഡ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സും ക്യാമറയ്ക്കകത്തും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഒരു അബോവ് ആവറേജ് ക്യാമറ നമുക്കിനകത്ത് കിട്ടുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമറേനെ കുറിച്ചുള്ള ഒരു വീഡിയോ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറേനെ കുറിച്ച് മാത്രം ഉള്ളൊരു ഒരു ഗെയിമിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. ഫ്രണ്ട് ക്യാമറ 8 MP വരുന്നത്. അതും അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ സെൽഫി എടുത്ത് കാണിച്ചു തരുന്നില്ല. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റി നമുക്കതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മൊത്തത്തിൽ ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. 5000mAh ബാറ്ററി വരുന്നുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് 18W ഒരു ഫാസ്റ്റ് ചാർജും കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ തിരക്കില്ല, ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം അടിപൊളി തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഫോൺ ആർക്കൊക്കെ ഉപകാരപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിയൽമിയുടെ ഫോൺ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്, റിയൽമിയുടെ ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കയ്യിൽ അധികം ബഡ്ജറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫോൺ തന്നെയാണ്. ക്യാമറയിലും ഒരു ആവറേജ് എബോവ് ആവറേജ് ക്യാമറ വരുന്നുണ്ട്. ഹാൻഡ് ഫീലിംഗ് ആയാലും ഒക്കെ അടിപൊളി തന്നെയാണ്. ഫിംഗർ പ്രിൻറ് സ്കാനറും നല്ല ബാറ്ററി ബാക്കപ്പും സ്റ്റോറേജ് ഒക്കെ ഉള്ള ഒരു മോഡലായിട്ട് നമുക്കിനെ കണക്കാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ലോട്ട്.